എല്ലാവർക്കും നമസ്കാരം. സുഭാഷ് ഹൈസ്കൂൾ മാത്സിൻ്റെ മറ്റൊരു സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ് ഈ ചാനലിൽ കൂടെ ഉള്ളത്. നമുക്ക് മറ്റൊരു ചാനലുണ്ട്, സുഭാഷ് മാത്സ് ക്ലാസ് റൂം. അതിനുള്ളിൽ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ലെവലിലുള്ള ഒത്തിരി കുട്ടികൾ പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, മീൻസ് ഹൈസ്കൂൾ സെക്ഷന് വേണ്ടി നല്ല രീതിയിൽ കൂടെ അവർക്ക് കൂടുതൽ ക്ലാസ്സുകളൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ കൂടെ പ്ലസ് വൺ പ്ലസ് ടുയുടെ കൈ പിടിച്ച് കയറ്റുക. പിന്നെ നമ്മുടെ ചാനലിൽ മറ്റ് സുഭാഷ് മാത്സ് ക്ലാസ് റൂം വഴി അവിടെ കൂടെ നിങ്ങൾ നല്ല രീതിയിൽ കൂടെ ഒരു എൻട്രൻസിന് പറ്റുന്ന പാകത്തിൽ മാത്സിനെ നിങ്ങൾ എത്തിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇല്ലയോ അങ്ങോട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ലിങ്കൊക്കെ ചെയ്ത് വിട്ടേക്കണം. ഓക്കെ, ലിങ്ക് എല്ലാം അങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോഴതിനോടൊപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം അവരുടെ എത്തും. അവർക്കും പിന്നെ അങ്ങനെ അങ്ങനെ നമ്മുടെ നമ്മുടെ ചാനലുകൊണ്ട് വളരട്ട്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അത് 8, 9, 10 ഈ ക്ലാസ്സുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് അത് CBSE ഉണ്ട്, കേരളയും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ മാത്സിനെ സിമ്പിളായിട്ടുള്ള ട്രിക്സും ടിപ്സും ഒക്കെ തന്നിട്ടായിരിക്കും പോകുന്നത്. വളരെ എളുപ്പത്തിലുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സുകൾ ഒത്തിരി പ്രോബ്ലംസിനെയും തരും. അങ്ങനെയുള്ള ആപ്റ്റിറ്റ്യൂഡ്സ് എല്ലാം ഈ ക്ലാസ്സിൽ കൂടെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതും റെഗുലറായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മുടെ 10-ാം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ സർക്കിൾസ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ളൊരു ചാപ്റ്ററാണ് സർക്കിൾസ്. അത് പഠിക്കാൻ ആർക്കും ഒരു ആഗ്രഹമില്ല. അപ്പോൾ അയാളെ നമുക്ക് എക്സാമിന് വേണ്ട പ്രോബ്ലംസുകളങ്ങ് തന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലല്ലോ. എക്സാമിന് ഉണ്ടാണെന്ന് ഉറപ്പാണെങ്കിൽ അതേപോലത്തെ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കയറാം. സർക്കിൾസ് ഓക്കെ, ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ എല്ലാവരും ഷെയർ ചെയ്തൊക്കെ വേണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒന്നും മറക്കാതെ കേട്ടോ, എല്ലാം ഒന്ന് ഫില്ല് ചെയ്തേക്കണം. ഓക്കെ, നമ്മുടെ തന്നെ നല്ലൊരു സർക്കിളൊക്കെ വരച്ചിട്ടുണ്ടല്ലോ, കറക്റ്റാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്കിളിനുള്ളിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സെൻറ്ററും റേഡിയസും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സർക്കിളിൻ്റെ സെൻറ്റർ കേന്ദ്രബിന്ദു, റേഡിയസ് ആരം ഒക്കെ അറിയാം. നമുക്കിവിടെ പഠിക്കാനുള്ളത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ആദ്യത്തെ റിസൾട്ട്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ മീൻസ് എന്താണ്? 90 ഡിഗ്രി, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് മീനിങ് കേട്ടോ, എന്താണ് നമ്മുടെ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ? ഒരു സർക്കിളിൻ്റെ പകുതി. ഇത് ഫുൾ സർക്കിളോ? അങ്ങനെയാണെങ്കിൽ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ നമ്മളൊരു ഡയമീറ്റർ വരയ്ക്കുമ്പോൾ ഇത് രണ്ട് പാർട്സ് ആയതുകൊണ്ടല്ലേ ഈക്വലായിട്ട്. അപ്പോൾ ഇതൊരു സെമി സർക്കിളാണ്. ഇതിൻ്റെ ഈ എൻഡിൽ തുടങ്ങി ഈ എൻഡിൽ തീരുന്ന ഒരു ആംഗിൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെന്ന് മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആംഗിൾ ഉറപ്പായിട്ടും 90 ഡിഗ്രി ആയിരിക്കും. അത് ഇവിടെ തന്നെ മുട്ടണമെന്നൊന്നുമില്ല. ഈ വേണ്ട ഇപ്പോൾ ഇവിടെ മുട്ടി ഇതാണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണെങ്കിലും ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണെങ്കിലും എവിടെ മുട്ടിയിട്ട് ഇവിടെ വന്ന് മീറ്റ് ചെയ്താലും ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും? 90 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് ഇസ് റിസൾട്ട്. ഓക്കെ, ഒന്നാമത് നമ്മൾ ഇതാണ് പഠിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അതാണ് നിങ്ങൾ ഇതുമായിട്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളാണ്. ഇതിന് നമുക്ക് പൈതോറസ് തിയറം അപ്ലൈ ചെയ്യാം. റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് 90 ഡിഗ്രി ആകുമ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ആയല്ലോ. അപ്പോൾ ഇതിൻ്റെ ബേസ്, ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, ഇതിൻ്റെ ഹൈപ്പോടനൂസ്. 90 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഹൈപ്പോടനൂസ് ഓർ കർണം, മറ്റേ പാദവും ലംബവും. ഓക്കെ, ഇത് തമ്മിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എളുപ്പമെന്ന് കേട്ടാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഇതേ ഇതിന് അകത്താണെങ്കിൽ ഇങ്ങനെ ഇതിപ്പോൾ കാണുകയെ ഇത് അകത്തല്ലയോ ഡി പോയിന്റ് വന്നിങ്ങനെ സി എന്ന് പറഞ്ഞപ്പോൾ ഇത് സർക്കിളേല. ഇതിപ്പോൾ നമുക്ക് കേസ് ഇത് ഞാൻ പി എന്ന് പേരെടുക്കാം. പി ഇത് സർക്കിളിനുള്ളിലല്ലയോ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള് 90 കൂടുതലായിരിക്കും. 90 കൂടുതൽ ഓക്കെ ആണ്. ഈ ആംഗിള് ഗ്രേറ്റർ ദാൻ 90 ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈ പോയിന്റ് പുറത്താണെങ്കിൽ ഇങ്ങനെ പുറത്തായിട്ടാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് 90 കുറവായിരിക്കും. മീൻസ് ലെസ് ദാൻ 90. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പം 90 സർക്കിളിൽ, 90 കൂടുതലാണെങ്കിൽ സർക്കിളിനുള്ളിൽ, 90 കുറവാണെങ്കിൽ സർക്കിളിന് പുറത്ത്. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. എക്സാമിന് മൂന്ന് ആംഗിൾസുകളെ തന്നിട്ട് പറയും. ഈ ഇപ്പോൾ പി എ ക്യു ആർ എന്നൊക്കെ തന്നിട്ട് മൂന്ന് ആംഗിൾസ് വരും. പി ക്യും ക്യു എന്ന് പറഞ്ഞാൽ മൂന്ന് ആംഗിൾസ് വരുമ്പോൾ ഇത് ഏതൊക്കെ പൊസിഷനാണ്, മീൻസ് സർക്കിളൊക്കെ വരച്ച ശേഷം ഈ മൂന്ന് പോയിൻറ്സിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് പറയണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്, 90 കൂടുതലുള്ള ആംഗിൾ ഏതാണോ, ഏത് പോയിൻ്റാണോ അത് സർക്കിളിനുള്ളിലായിരിക്കും. 90 കുറവ് ഇപ്പം 42 അല്ലെങ്കിൽ 57 അല്ലെങ്കിൽ 70 ഇങ്ങനെയൊക്കെയുള്ള ആംഗിളുകളെല്ലാം സർക്കിളിന് പുറത്തായിരിക്കുന്നുണ്ട് ഇവിടെ, കണ്ടല്ലോ. നെക്സ്റ്റ് കറക്റ്റ് 90 ആണോ, ദാറ്റ്സ് ലൈ ഓൺ ദ സർക്കിൾ, സർക്കിളായിരിക്കുന്നുണ്ട് ഇങ്ങനെ, കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന എക്സാമിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. ഓക്കെ, മറന്നു പോകരുത്. രണ്ടാമത് നമുക്ക് ഈ ഇതിൻ്റെ അകത്തുനിന്ന് പഠിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം.
നമ്മൾ ഇങ്ങനെ ഒരു എ ബി ഈസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്നൊക്കെ പറയും. എന്നിട്ട് ഇങ്ങനെ സി ഈസ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ. അപ്പോഴേ അങ്ങനെ എത്ര ആയിക്കഴിഞ്ഞു, 90 ഡിഗ്രി ആയിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. എന്നിട്ട് പറയും ഇവിടെ ആംഗിൾ ദിസ് ഈസ് 35, ആംഗിൾ ബി, ദെൻ ഫൈൻഡ് ആംഗിൾ എ എത്രയാണെന്ന്, ഈ ആംഗിൾ എത്രയാണെന്ന്. എളുപ്പമായി. പക്ഷേ അത് കണ്ടൊന്ന് കേട്ട് പഠിച്ചെങ്കിൽ മാത്രമേ എക്സാമിന് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ഓൾറെഡി എത്രയായി, 90, ഇത് 35. അങ്ങനെ ആണെങ്കിൽ ആംഗിൾ എ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180 നിന്നും ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മിനെ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 90 + 35 മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 180 - 125. ആൻസർ ഈസ് 55. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് തേർഡ് ആംഗിളിനെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ഈ ആംഗിൾ 90 ആണെന്നുള്ള അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ പ്രോബ്ലം നമ്മൾ യൂസ് ചെയ്ത കാര്യം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റിനോട് നോക്കിക്കോണം. കണ്ട്, ഇങ്ങനെ നമുക്ക് പഠിച്ചു പോകുമ്പോൾ തന്നെ സർക്കിളിനെ നമുക്ക് ഇതൊക്കെ ഉള്ളായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമോ, എന്തൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റിലെ പല ടഫ് ക്വസ്റ്റ്യൻസുകളും കണ്ടിട്ട് പറയും ഈ ചാപ്റ്റർ എനിക്ക് പറ്റത്തില്ല, ഈ സർക്കിളിൽ ചാപ്റ്റർ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്, സർക്കിളായിരിക്കും. സർക്കിളിൻ്റെ ചാപ്റ്റർ നിന്നും സർക്കിളിൽ തന്നെ മാർഗമായിട്ട് ഒത്തിരി പേർ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം, ശ്രദ്ധിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേണ്ട, മറ്റൊരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇവിടെയും ഇങ്ങനെ പറയും എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ, സി ഈസ് എ പോയിന്റ്. അങ്ങനെ വരുമ്പോൾ ഈ ഇതെത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയി. എന്നിട്ട് പറയും ബി സി ഇക്വൽ 6 സെൻറ്റിമീറ്റർ, എ സി ഇക്വൽ 8 സെൻറ്റിമീറ്റർ. ഫൈൻഡ് എ ബി ആൻഡ് ഏരിയ ഓഫ് ദ സർക്കിൾ, പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നോക്കിക്കേ, ഇത് 6, ഇതെത്ര, 8. ഇത് റൈറ്റ് ട്രയാംഗിൾ ആണല്ലോ. റൈറ്റ് ട്രയാംഗിൾ ആകുമ്പോൾ ഇത് അതിൻ്റെ ബേസും ഇത് ഓൾട്ടിറ്റ്യൂഡും. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ദാറ്റ്സ് ഓക്കെ. ഇവിടെ നമുക്ക് ആദ്യം എ ബിയെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നോക്കിക്കേ, എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ദാറ്റ് ഈസ് 8² + 6² ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 64 + 36 ഈക്വൽ റൂട്ട് ഓഫ് 100. ആൻസർ ഈസ് 10. അപ്പോൾ നമുക്ക് എ ബി കിട്ടി. എ ബി 10 കിട്ടി എന്ന് പറഞ്ഞാൽ ഓക്കെ ആണല്ലോ. അതിൻ്റെ റേഡിയസ് അപ്പോൾ എത്രയായിരിക്കും എന്ന് പറയാം, 5. നോക്കിക്കേ, ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ എ ബി കിട്ടി എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്നാൽ അതിൻ്റെ പകുതി 5. ആ റേഡിയസ് ഉണ്ടെങ്കിൽ പിന്നെ സർക്കിളിൻ്റെ പെരിമീറ്ററോ ഏരിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല. ദെഫോർ ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് പൈ ഇൻറ്റു 5² ആൻസർ ഈസ് 25 പൈ. ഓക്കെ അല്ലേ, ഇത് 5. നെക്സ്റ്റ് എന്താണ് പെരിമീറ്റർ. പെരിമീറ്ററിൻ്റെ ഫോർമുല 2πr, ദാറ്റ് ഈസ് 2π × 5. ആൻസർ ഈസ് എത്രയാണ്, 10π. നോക്കിക്കേ, നമുക്ക് ആ കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള പല ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസുകളെ ഒറ്റ ബോർഡിൽ നിന്ന് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ്. ഇത്രയൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയല്ലോ. ഓക്കെ, ഇതേപോലത്തെ ക്ലാസ്സുകളായിരിക്കും, പവർഫുൾ ക്ലാസ് ആയിരിക്കും. കുറച്ച് കാര്യത്തിൽ നിന്ന് ഒത്തിരി ഡേറ്റാസുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരോടും നമുക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എപ്പോഴും അത് നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടനൊക്കെ എന്നെ പഠിച്ചിട്ട് ക്ലാസ്സുകൾ ഉടനെ വരും. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടെ കൊണ്ട് ഇന്നത്തെ കാര്യത്തിൽ ചെയ്ത് കാണിക്കാം. എല്ലാവരും നല്ലപോലെ പഠിച്ചോണം. 10ാം ക്ലാസ്സിലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ ആ റിസൾട്ട് കഴിയുമ്പോഴത്തേക്ക് മാർക്ക് കുറഞ്ഞാൽ വിഷമിക്കും, അതുണ്ടാവരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രോബ്ലം കൂടെ കൊണ്ട് പരിചയപ്പെടാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് കിടക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതൊരു ക്വാർട്ടർ ലെറ്ററാണ്, 4 സൈഡുള്ള ഫിഗറാണ്. അതിനകത്ത് 3 ആംഗിൾസുകളെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞേക്കുന്നത് ഇവിടെ ഞാൻ പേരൊക്കെ കൊടുക്കുക, എ എ ബി എ സി എ ഡി എ. ഓക്കെ, എന്നിട്ട് അവർ പറയുന്നത് എ സി എന്ന് പറയുന്ന ഈ ലൈൻ ആണല്ലോ, ഈ ഡയഗണൽ, അതൊരു ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മളിങ്ങനെ ഒരു സർക്കിൾ ഡ്രോ ചെയ്താൽ, ഇവിടെ കണ്ടല്ലോ, ഇതിന് നമുക്ക് ഡയമീറ്റർ ആയിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ കുത്തിക്കൊണ്ട് ഇതിൻ്റെ ഈ സെൻറ്റർ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് സർക്കിൾ വരച്ചാൽ ഈ രണ്ട് പോയിൻറ്സുകൾ സർക്കിളിനുള്ളിലായിരിക്കുമോ, സർക്കിളിനകത്തായിരിക്കുമോ, അല്ലെങ്കിൽ പുറത്തായിരിക്കുമോ, എന്നൊക്കെയുള്ള രീതി കൂടെയുള്ള ക്വസ്റ്റ്യനാണ് ഒന്നാമത്തെ. ഓക്കെ, രണ്ടാമത്തേത് ഇങ്ങനെയും ഡ്രോ ചെയ്യണം, കണ്ടല്ലോ വേണ്ടത്, ഇത് ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് പിന്നെയും ഇതും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫിഗറൂടെ വരച്ചേക്കാം. രണ്ടാമത്തെ ഫിഗർ ദണ്ട ഇങ്ങനെ ആണ്. ഓക്കെ, എ എ ബി എ സി എ ഡി എ പോയിൻറ്സുകൾ, ഇത് 105, ഇത് 110, ഇത് 55. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തേത് നമുക്ക് ഇതാണ് അതിൻ്റെ ഡയഗണൽ, മീൻസ് ഈ ഡയഗണൽ വരച്ചിട്ട് ഇതിനെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കും, ഇങ്ങനെ സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ രണ്ട് പോയിൻറ്സുകളുടെ പൊസിഷൻ എവിടെയൊക്കെയാണ്, അകത്താണോ പുറത്താണോ സർക്കിളിലാണോ എന്നൊക്കെയുള്ളത്. ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ്ലി ഫൈൻഡ് ദ ഫോർത്ത് വെർട്ടെക്സ് ഡി എ. ഈ ഡി എ കണ്ടുപിടിക്കണം. ഡി എ നമുക്ക് കണ്ടുപിടിക്കാനുള്ള പണി എന്താണ്, ഡി എ കണ്ടുപിടിക്കാൻ 360 നിന്നും നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററൽ ടോട്ടൽ ആംഗിൾസിൻ്റെ സമയത്താണ് 360. ദാറ്റ് ഈസ് 360 നിന്നും മറ്റുള്ള ആംഗിൾസുകളുടെ സമ്മിനെ മൈനസ് ചെയ്യണം. ഏതൊക്കെയാണ്, 105 + 55
plus 110, that is 360 minus 105, 120, 270 kittum. Okay, ivada 160 160 170 answer is 90 degree. Appo iyale 90 kitti. Okay AC diameter aakikondulla circle aanu varaikkan ponnathu. AC diameter on the circle of Arakim than in and out of Arakim ball, E under position sailor, Namukum ball, B, D in the Varana, Evadiana, B in the Varana, Evadiana. Ningalda Manasil, Evadi Irikin and Ata Paranier, no, correct 90 on the under living in Arakim ball, even 90, under law, even a ping in a very important correct 90, 90, where the London lived 90, I don't E point every day, circular area. Therefore, D lie on the circle. On the other hand, 90 degree. Okay, that's on the other hand. And B, B is 55. 55 is 90 korva. 90 korva lying every day, circle porta. Therefore, the algorithm B lie outside the circle. On the other hand. This diameter is going to be in the circle. This is the point. This is the position. This is the diameter. This is the distance. This is the distance. കാരണം എന്തുണ്ടോ ഇത് രണ്ടും 90 കൂടുതല 90 കൂടുതലുള്ള ആംഗിൾസുകൾ എല്ലാം എവിടെയായിരിക്കും സർക്കിളിന് ഉള്ളിലായിരിക്കും അപ്പോൾ നമ്മൾ എഴുതും ഹിയർ ആ നമുക്ക് വേണേ പേര് എഴുതാം ബിഡി ഡയമീറ്റർ ആണ് ബിഡി ഡയമീറ്റർ ആവുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ദ പോയിന്റ്സ് എ ആൻഡ് സി ലൈ ഇൻസൈഡ് ദ സർക്കിൾ ബിക്കോസ് ദാറ്റ് ആംഗിൾസ് ആർ ഗ്രേറ്റർ ദാൻ 90 ഓക്കേ ആണല്ലോ ഇങ്ങനെ അങ്ങോട്ട് എഴുതും അപ്പോൾ നിങ്ങൾ എ ഇവിടെ എഴുതും എ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സോറി ഇൻസൈഡ് രണ്ടാമത്തെ CM and then inside. Verandum every anna inside at either. Peribadi Gainello. Okay, Leo. Inganam Kedanam, Inganaka or a caring on exam is again similar to a caring. You'll provide to Padikan Betum. Namuk is circle number chapter, Padikina, readable ridicum, as in the easiness. I lay number of finger tough on Mansa the Rana formulas. Yella result Rana. Your result of a talent letterolum or Tirikinu and no line a base Rana. This is easy to do. We will complete the class. We will complete the exam. Okay? We will share the problems. Bye.